എൻ്റെ വീട് പറവൂരാണ്. പറവൂർ മന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാനടക്കം അഞ്ച് പേരാണ് ഉള്ളത്. ഞാൻ, അമ്മ, അനിയത്തി, പപ്പ, പിന്നെ അച്ചാച്ചൻ. ഞാൻ എസ് എൻ എം മലങ്കരയുടെ ഒരു ബിരുദ വിദ്യാർത്ഥിനിയാണ്. ബി എ എക്കണോമിക്സ് ആണ് എൻ്റെ വിഷയം. എനിക്ക് ഭാവിയിൽ ഒരു പുരാവസ്തു ഗവേഷക ആയിത്തീരാനാണ് ആഗ്രഹം. പൂജ കഴിഞ്ഞു കേട്ടോ. താങ്ക്സ്. ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തതിന് ഞാനല്ലേ താങ്ക്സ് പറയേണ്ടതാ. താങ്ക്സ്. കണ്ണമലയുടെ കൈ തന്നെ കൊടുക്കണം കേട്ടോ. ഈശ്വര, ആയിക്കോട്ടെ. നമ്മുടെ പേരെന്താ? മീനാക്ഷി. നമ്മുടെ പേരെന്താ? എന്റെ പേര് മറ്റൊന്ന് പറയാം. ആരെങ്കിലും ഗുരുവായൂർ നടയിൽ വെച്ച് കല്യാണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഈശ്വര, ഇതുവരെ പറഞ്ഞതാ? ആര്, ആർക്കൊക്കെ അറിയാതെ? എന്ത് ബുദ്ധിയാ തന്റെ! പിന്നെങ്ങനെയാ? വഴി കർക്കിടകത്തിന്റെയും മഴക്കാലത്തിന്റെയും പഞ്ഞക്കാലം കടന്ന് ആളുകൾ വാണിജ്യം പുനരാരംഭിക്കുന്ന കാലമാണ് ശ്രാവണമാസം. ശ്രാവണത്തിന്റെ മറ്റൊരു പേരാണ് ശ്രാവണം. ആ പേര് ലോഹിച്ച് ആവണമെന്നും പിന്നീട് അത് ഓണമെന്നുമായി ഭവിക്കപ്പെടുന്നു. എന്നാൽ ഇന്ന് അസാധാരണ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മലയാളി ഏറെ ജാഗ്രതയോടെ വേണം ഈ ഓണക്കാലം ആഘോഷിക്കാൻ. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം ഇനിയുള്ള ദിവസങ്ങൾ മലയാളി ആഘോഷിക്കാൻ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.